വിശ്വപ്രപഞ്ചത്തിന് ആധാരമൂർത്തികളാകും ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ. ഒരു പീഠത്തിൽ ഒന്നിച്ചു വാഴുന്ന ഒരേയൊരു മഹാക്ഷേത്രമാണിത്. ഭാരതഭൂവിന്റെ വിശ്വാസ പാരമ്പര്യത്തിൽ ഇവിടെയല്ലാതെ എവിടെയുമില്ല ഈ പ്രതിഷ്ഠാ മഹാത്മ്യം. അതെ, ഇത് മുത്തലപുരം മുദ്ദേവർ ക്ഷേത്രം. സൃഷ്ടികാരകനായ ബ്രഹ്മാവും സ്ഥിതികാരകനായ മഹാവിഷ്ണുവും സംഹാരമൂർത്തിയാകുന്ന ശിവനും ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ വാഴുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ദേവസ്ഥാനം. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ചു കുടികൊള്ളുന്ന ഭാരതത്തിലെ ഒരേയൊരു ക്ഷേത്രമായ മുത്തലപുരം മുദ്ദേവർ ക്ഷേത്രത്തിലിതാ അഞ്ച് പൂജാ വിളക്ക് മഹോത്സവം. 2020 ജനുവരി 21 മുതൽ 25 വരെ കൊണ്ടാടുകയായി മുദ്ദേവർ ക്ഷേത്രത്തിലെ അഞ്ച് പൂജാ വിളക്ക് മഹോത്സവം. വ്യത്യസ്തമായ ആചാരങ്ങളുടെ ഈറ്റില്ലമായ മുത്തലപുരത്തിന്റെ ദേശനാഥന്മാർക്ക് കാഴ്ചയൊരുങ്ങുമ്പോൾ ഈ ദേശവീഥികളെ ആനക്കമ്പത്തിൽ ആറാടിക്കാൻ ആരു വരണം കൂട്ടരേ? രാജാവോ തമ്പുരാനോ മതിയോ? അതോ ദേവരോ പെരുമാളോ ഭീമനോ ഹിമവാനോ മതിയോ? പോരെന്ന വാസിയിൽ പേരെടുത്ത വീരൻ മതിയെന്നു തീരുമാനിച്ചാൽ പിന്നെ വേറെ ആരു വരണം? അതെ, ആണത്തം കൊണ്ട് ആഢ്യം തീർത്താണൊരുത്തൻ തന്നെയാണ് ഉത്തരം. ആവേശമെന്ന മൂന്നക്ഷരം കൊണ്ട് ആന കേരളം അളന്നെടുത്ത ചരിത്രം മതിയാകും അതിനു മറുപടി. മറ്റാരുമല്ലവൻ സ്ഥിതിയുടെ വിഷ്ണുവിനെയും സംഹാരത്തിന്റെ ശങ്കരനെയും നാമത്തിൽ വിളക്കി ചേർത്തവൻ. ലോകം മുഴുവൻ മുന്നിൽ വന്നു നിന്നാലും തെല്ലും കുലുങ്ങാത്ത ചങ്കൂറ്റത്തിന് ആന കേരളം നൽകിയ നാമം വിഷ്ണു ശങ്കർ. സാക്ഷാൽ ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. മാനത്തെ സൂര്യന്റെ നേരെ മാതംഗ ശിരസുയർത്തി വെല്ലുവിളിക്കുന്ന വീരൻ, മറുനാട് കടന്ന് മലയാള മണ്ണിൽ വന്ന് മഴവിൽ അഴകു തീർത്ത മാതംഗ സൂര്യൻ വരികയാണ് സാംസ്കാരിക നഗരിയുടെ ഗോപുര വാതിൽ കടന്ന് അക്ഷര നഗരിയുടെ പടി വാതിലും കടന്ന് മുത്തേവരെ കണ്ടു വണങ്ങാൻ മൂന്ന് ലോകവും പേരുകേട്ട വീരനായകൻ, വീരസേനാപതിയായവൻ, ഗജരാജ ക്ഷത്രിയൻ, സാക്ഷാൽ ഷൺമുഖപ്രിയ ഗജ സാമ്രാട്ട്, ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. മൂന്നു ലോകവും മടക്കി വാഴുന്ന മൂന്ന് ദേവന്മാരെ കണ്ടുതൊഴാൻ കോട്ടയം എറണാകുളം ജില്ലകളുടെ അതിർ വരമ്പുകളെ ആവേശം കൊള്ളിക്കാൻ അവൻ വരുന്നു. ആണുങ്ങളിലാണായ ചുള്ളി ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ വരുന്നു. ഈ വരുന്ന ജനുവരി 25 മകരമാസ തിരുവോണ നാളിൽ ചങ്കൂറ്റം കൊണ്ട് തേരോട്ടം നടത്തി താരമൂല്യത്തിന്റെ സിംഹാസനം അലങ്കരിക്കുന്ന വീരനായകൻ ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കറിന് മുദ്ദേവന്മാർ വാഴും മുത്തലപുരത്തിന്റെ വീരഭൂമികയിലേക്ക് ശതകോടി സ്വാഗതം.